സ്വാഗതം. ചെറുവണ്ണൂരിൽ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ രാജി ആവശ്യപ്പെട്ട് മഹിളാ സംഘടനകൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുകൾ നടത്തി. സ്ത്രീ പീഡന കേസിൽ പ്രതിയാക്കപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗം രാജിവെക്കുക, ഗ്രാമപഞ്ചായത്ത് അംഗത്തിനെ ഉടൻ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചുകൾ നടത്തിയത്. യു ഡി എഫ് മഹിളാ സംഘടനകളും തുടർന്ന് മഹിളാ മോർച്ച പ്രവർത്തകരുമാണ് ഇന്ന് പ്രതിഷേധവുമായി എത്തിയത്. ഇച്ഛതെല്ലാം ആഗ്രഹങ്ങൾക്കൊത്ത വിലയിൽ ഹൈപ്പർ മാർക്കറ്റ് വിപുലമായ ശേഖരവുമായി ലിറ്റിൽ ചെക്ക് നാദാപുരം പേരാമ്പ്ര. ലിറ്റിൽ ചെക്ക്, ലിറ്റിൽ മണി. ചെറുവണ്ണൂരിൽ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ രാജി ആവശ്യപ്പെട്ട് സമര പരമ്പര. ഇന്ന് കാലത്ത് മഹിളാ സംഘടനകൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുകൾ നടത്തി. സ്ത്രീ പീഡന കേസിൽ പ്രതിയാക്കപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗം രാജിവെക്കുക, ഗ്രാമപഞ്ചായത്ത് അംഗത്തിനെ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചുകൾ നടത്തിയത്. യു ഡി എഫ് മഹിളാ സംഘടനകളും തുടർന്ന് മഹിളാ മോർച്ച പ്രവർത്തകരുമാണ് ഇന്ന് പ്രതിഷേധവുമായി എത്തിയത്. ഇരു മാർച്ചുകളും മേപ്പയൂർ പോലീസ് ഇൻസ്പെക്ടർ കെ കെ ഉണ്ണികൃഷ്ണൻ, സബ് ഇൻസ്പെക്ടർമാരായ കെ ബി അതുല്യ, സതീശൻ വാഴോത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കവാടത്തിൽ വെച്ച് പോലീസ് തടയുകയായിരുന്നു. യു ഡി എഫ് മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ ചെറുവണ്ണൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജസ്മിന മജീദ് ഉദ്ഘാടനം ചെയ്തു. ഒളിവിലാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അറസ്റ്റ് നടന്നില്ലെങ്കിൽ ഇത്തരം പ്രതിഷേധ പ്രകടനവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങുമെന്ന് മാത്രമല്ല ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നളിനി നെല്ലൂർ അധ്യക്ഷത വഹിച്ചു. ഇ കെ സുബേദ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശ്രീഷ ഗണേഷ്, ആർ എം താഹിറ, എൻ കെ ജിജി, എം കെ സുരേന്ദ്രൻ, പി കെ മൊയ്തീ എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം പഞ്ചായത്തിന്റെ അകത്തളത്തിൽ വെച്ചിട്ടാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. അത് ഒരു സി പി ഐന്റെ നേതാവ് എന്ന് പറയുന്ന കർഷക സംഘത്തിന്റെ ഏരിയ സെക്രട്ടറിയാണ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അത്തരം ഒരാൾ ഇത്തരം സ്ത്രീക്കെതിരെ ഒരു അപമാനം ഉണ്ടാവുക എന്നുള്ളത് നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ച് വളരെ ഖേദകരമായ ഒരു പ്രശ്നമാണ്. നമുക്കത് വളരെ വേദനയുണ്ട്. കാരണം ഏത് സമയത്തും നമ്മളാണ് ഈ പഞ്ചായത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറി വരേണ്ടതും 80% സ്ത്രീകളാണ് പഞ്ചായത്തിൽ മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് പുറത്തിറങ്ങുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിത് വലിയൊരു പ്രശ്നമായിട്ടാണ് കാണുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്യുക, ഇയാൾ രാജിവെക്കുക എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നമ്മളാണ് ഇന്നത്തെ മാർച്ച് ഇങ്ങോട്ട് വന്നത്. ഇനി ഇത്തരം പോലീസ് ഇതിനെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ഇത്തരം പ്രതിഷേധ മാർച്ചുകളായിട്ട് നമ്മുടെ മുന്നിലുണ്ടാവുമെന്ന് അറിയിക്കാം. പി തസ്ലി, വി കെ ഗീത, പ്രഭിത നിരയിൽ, രജില, സുഷമ, കെ കെ സമിയുനിസ, പി ദിൽസത്ത്, പി ടി സീന, ഭാരതി തുടങ്ങിയവർ നേതൃത്വം നൽകി. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ സി പി എം പേരാമ്പ്ര ഏരിയ കമ്മിറ്റി അംഗവും ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ പി ബിജു സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മഹിളാ മോർച്ച ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത്. മഹിളാ മോർച്ച കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമ്യ മുരളി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇത്തരത്തിലുള്ള നിരവധി പീഡന സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുമ്പോഴും എന്താണ് ഇതിന് അകപ്പെട്ടിട്ടുള്ള പ്രതികളായി വരുന്ന ആളുകൾക്കെതിരെ ഇവിടെ നടപടിയെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ചു നോക്കണം. പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാരോ ഇതിന്റെ അനുഭാവികളോ പിൻഗാമികളോ ആയിട്ട് വരുന്ന ആളുകളാണെങ്കിൽ അവരെ രക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടുത്തെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ലേഖ ജയൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് സിനി ബിജുകൃഷ്ണൻ, ബി ജെ പി മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രസന്ന, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സി കെ ലീല, മഹിളാ മോർച്ച ജില്ലാ ട്രഷറർ സഹിജ, എം പ്രകാശൻ, എം ഹരിദാസൻ, കെ പി ടി വത്സൻ, കെ ടി വിനോദൻ എന്നിവർ സംസാരിച്ചു. സുബിത അനിൽ, ട്രൂവിഷൻ ന്യൂസ്, പേരാമ്പ്ര. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും ട്രൂവിഷൻ പേരാമ്പ്ര ന്യൂസ് .com സന്ദർശിക്കുക. ബോബി ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജ്വല്ലർ.